ആലുവയിൽ 8 വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ പിടികൂടിയത് പെരിയാർ ബാറിൽ നിന്നാണ്. ബാർ മാനേജറുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. ക്രിസ്റ്റൽ രാജിനെ ആലുവ ബാർ ഹോട്ടലിന് സമീപത്ത് നിന്നാണ്, പെരിയാർ ബാർ ഹോട്ടലിന് സമീപത്ത് നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത്. ഈ ബാറിന്റെ മാനേജർ മുഖം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? ഇവിടെ ബാറിലൊന്നും അതിജീവിച്ചിട്ടില്ല. നമ്മുടെ കെട്ടിടത്തിനും പാലത്തിനും ഇടയിലുള്ള ഒരു കാടുണ്ട്. ആ കാടിനകത്താണ് കുടുങ്ങിയിരിക്കുന്നത്. കുറച്ച് രാവിലെ മുതൽ പോലീസ് ഇവിടെ മൊത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് ഞാൻ അന്വേഷിച്ച് നടന്നുണ്ടായിരുന്നു. മൊത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ 2 ജീപ്പ് പോലീസ് വരുന്നു. പോലീസ് ആ കാട് വളയുന്നു. അപ്പോൾ ഒരു കുട്ടി എടുത്ത് പുഴയിലേക്ക് ചാടുന്നു. ഉടനെ ഇവിടുത്തെ തൊഴുത്തുകാർ തുറന്ന് വെള്ളത്തിൽ ചാടി അവരെ പിടിച്ച് പോലീസ് കഴിക്കുന്നു. ഈ സീനാണ് നമ്മൾ കാണുന്നത്. ഇയാൾ വെള്ളത്തിലേക്ക് ചാടി പോലീസിനെ കണ്ടപ്പോൾ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ ഈ തൊഴുത്തുകാർ വന്നപ്പോഴേക്കും പോലീസുകാരെ സഹായിച്ചു. പിടിച്ച് പോലീസിനെ വെച്ചിട്ട് പോലീസിനെ പെട്ടെന്ന് ജീപ്പിലേക്ക് കൊടുക്കും. ഇയാൾ എത്ര നേരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു? ഈ ബാലയ്ക്ക് കയറിയിട്ടില്ല. കയറിയിട്ടില്ല. ബാലി കയറിയിട്ടില്ല. മദ്യപിച്ചിട്ടില്ല. ഇവിടെ ഒളിച്ചിരിക്കണം. സ്വന്തം കാട് ഒളിച്ചിരിക്കുക. ഒളിക്കായിരുന്നു. അവിടെ പോലീസ് വരുമ്പോഴാണ് ഞങ്ങൾ ഇത് കാണുന്നത്, അറിയുന്നത്. അവിടെ നമ്മൾ വേറെ പിടിച്ചത് ജോയി. ഈ ബാറിന്റെ മാനേജറാണ് ജോയി. എന്തായാലും ഇത് എത്ര സമയത്തോട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? അതായത് ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഇയാൾ ഈ സ്വന്തക്കാട്ടിലുണ്ടായിരുന്നു. പോലീസ് സംഘം ഇവിടെ എത്തി പിടികൂടി ഇടത്തിലേക്ക് ചാടിയിട്ടു. അതിനുശേഷം പിടികൂടി ഇയാളെ ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ക്യാമറമാൻ വേണുവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.